എറണാകുളത്ത് നടക്കുന്ന സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് പല പോലീസുകാരും സർക്കാരിൻ്റെ നയത്തിന് അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം ആഭ്യന്തര മന്ത്രാലയം പറയുന്നതിന് അനുസരിച്ച് പ്രവർത്തിക്കാത്ത പോലീസുകാർ നിരവധി പേർ സേനയിലുണ്ട് എന്നും ഇത് സർക്കാരിൻ്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുമെന്നും പ്രതിനിധികൾ പറഞ്ഞു പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ സീനിയർ ജൂനിയർ ഭേദമന്യേ വീഴ്ച ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലീസിന് ചീത്ത പേരുണ്ടാക്കും ും പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ പോലീസ് കൊലയാളികൾക്കൊപ്പമാണ് എന്നുള്ള വിമർശനവുമാണ് ഇന്ന് ഉയർന്നത് സീതാറാം യെച്ചൂരിക്കെതിരെ വിമർശനമുണ്ടായി കേരളത്തിലെ സമ്മേളനത്തിൽ കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം മിണ്ടിയില്ല എന്നാണ് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ പ്രധാനമായും യെച്ചൂരിക്കെതിരായി വിമർശനം ഉന്നയിച്ചത് അതേസമയം സി പി എം സംസ്ഥാന സമ്മേളനത്തിനനുബന്ധിച്ചുള്ള നയരേഖ പാർട്ടി നയത്തിന് വിരുദ്ധമല്ല എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറിയിച്ചു നയരേഖ പാർട്ടി നിലപാടിന് എതിരാണെന്ന പ്രചരണം നടക്കുന്നതായി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു പത്രം ഈ രേഖ പാർട്ടി നയത്തിന് എതിരാണെന്ന് എഴുതിയിട്ടുണ്ട് വക്കും മൂലയും കാണിച്ചാണ് ഇത് രേഖ എന്ന് പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നയരേഖ പാർട്ടിയുടെ പൊതുവായ സമീപനങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും യു ഡി എഫും ബി ജെ പിയും വിപ്ലവകാരികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും വർഗീയ ശക്തികളുമായ ആണ് തെറ്റായ പ്രചാരണ വേല നടത്തുന്നതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം കേരളത്തിലുണ്ട് തുടർഭരണം ലഭിച്ചതിൻ്റെ പ്രധാന കാരണം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണെന്നും അവർ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടുതന്നെ യു ഡി എഫും ബി ജെ പിയും വിപ്ലവകാരികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവരും വർഗീയ ശക്തികളും പലതരത്തിലുള്ള പ്രചരണവുമായി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവരാണ് തെറ്റായ പ്രചാരവേല പാർട്ടിക്കെതിരെ നടക്കുന്നത് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വക്കും മൂലയും കാണിച്ച് ഇതാണ് രേഖയെന്നും പ്രചരിപ്പിക്കുന്നുണ്ട് രേഖ എന്താണെന്നും അത് രൂപപ്പെട്ട പശ്ചാത്തലത്തിലും തിരിച്ചറിയുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടവർക്ക് കാര്യങ്ങൾ വ്യക്തമാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് സമ്മേളനത്തിൽ പറഞ്ഞു